ഇസ്ലാമിക വിശ്വാസപ്രകാരം ഒരിക്കൽ ഇബ്രാഹിം നബിയുടെ പത്നി ഹാജറ ബീവിയും മകൻ ഇസ്മായിൽ നബിയും മരുഭൂമിയിലൂടെ തളർന്നു നടക്കുമായിരുന്നു. ദാഹം കൊണ്ട് അവശനായ ചെറുപ്രായം മാത്രമുള്ള ഇസ്മായിൽ നബി വെള്ളത്തിനായി കരച്ചിലായി. സമീപത്തൊന്നും നീരുറവകളോ കിണറുകളോ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ കുട്ടിയെ ഒരിടത്തിരുത്തി ദാഹജലം തേടി ഹാജറ ബീവി മരുഭൂമിയിലൂടെ അലയാൻ ആരംഭിച്ചു. ആ അലച്ചിൽ കുറേ തീരം നീണ്ടു പോയെങ്കിലും ആ മരുഭൂമിയിൽ അവർക്ക് ഒരു തുള്ളി വെള്ളം പോലും കണ്ടെത്താനായില്ല. എന്നാൽ നിരാശയായി തിരിച്ചെത്തിയ ഹാജറ ബീവി ആ ദൃശ്യം കണ്ട് അത്ഭുതപ്പെട്ടു. തന്റെ മകൻ കാലിട്ടടിച്ച സ്ഥലത്ത് വലിയൊരു ശുദ്ധജല ഉറവ നിറഞ്ഞു കവിഞ്ഞു ഒഴുകുന്നു. ഉടൻ ഹാജറ ബീവി പറഞ്ഞു, സംസം അടങ്ങോ എന്നാണ് സംസമിന്റെ അർത്ഥം. അതോടെ വെള്ളത്തിന്റെ ശക്തി നിയന്ത്രണത്തിലാവുകയായിരുന്നു. പിന്നീട് ഒരിക്കലും ഈ നീരുറവ വറ്റിയിട്ടില്ല. ഇതാണ് പിന്നീട് ശാസ്ത്രലോകത്തെ പോലും അത്ഭുതപ്പെടുത്തിയ സംസം കിണറായി മാറിയത്. ചുറ്റുപൊള്ളുന്ന മരുഭൂമിക്കകത്ത് ഒരു കിണറിൽ നിന്നും നിലയ്ക്കാതെ ഇത്രയും അധികം ജലം എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക? സംസം കിണർ എന്ന് കേട്ടിട്ടില്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും. സൗദി അറേബ്യയിൽ കഅബ മന്ദിരത്തിന് 20 മീറ്റർ കിഴക്കായിട്ടാണ് സംസം കിണർ നിലകൊള്ളുന്നത്. സംസം കിണറിന്റെ ആഴം എന്ന് പറയുന്നത് 30 മീറ്ററും വ്യാസം 1.8 മീറ്റർ മുതൽ 2.66 മീറ്റർ വരെയാണെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. മരുഭൂമിയിൽ ഈ അത്ഭുത ഉറവയുടെ പ്രഭവസ്ഥാനം കണ്ടെത്താൻ ഈ കഴിഞ്ഞ കാലങ്ങളിൽ വരെ ഒട്ടേറെ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഏതായാലും ഈ നീരുറവയ്ക്കടുത്തായി മറ്റു ജലാശയങ്ങളോ കിണറുകളോ ഇല്ല എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. അതിലും വലിയ അത്ഭുതമായി സെക്കൻഡിൽ 11 ലിറ്റർ മുതൽ 18.5 ലിറ്റർ വരെയാണ് സംസം കിണറിലെ ഉറവയുടെ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഒരു മരുഭൂമിക്ക് നടുവിലാണെന്ന് നമ്മൾ ഓർക്കണം. മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് കാരണം തന്നെ സംസം കിണറാണത്രേ. മരുഭൂമിയുടെ നടുവിൽ വെള്ളം സുലഭമായി ലഭിക്കുന്ന വിവരമറിഞ്ഞ് യാത്രാസംഘങ്ങൾ ഇവിടം ഇടത്താവളമാക്കുകയും എല്ലാ ഭാഗത്തു നിന്നും ഗോത്രങ്ങൾ മക്ക ലക്ഷ്യമാക്കി പ്രഭവിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബിയും ചേർന്ന് വിശുദ്ധ കഅബാലയം പടുത്തുയർത്തിയതോടെ മക്കയുടെ പ്രാധാന്യം കൂടുതലായി വർദ്ധിച്ചു. ഇന്നും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വരുന്ന ഹാജിമാർ കുടിക്കുന്നതും ക്യാനുകളിൽ നിറച്ചുകൊണ്ട് പോകുന്നതും മക്ക മദീന പള്ളികളിൽ ഉപയോഗിക്കുന്നതും സംസം ജലമാണ്. എന്നിട്ടും ഈ കിണർ ഒരിക്കൽ പോലും വറ്റിയിട്ടില്ല എന്നതാണ് അത്ഭുതകരം. ഹജ്ജ് കർമ്മത്തിന് വരുന്നവർ എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കുന്നത് ഇതേ കിണറിനെയാണ്. പലരും ഇവിടത്തെ വെള്ളം ശേഖരിച്ച് സ്വന്തം നാടുകളിലേക്ക് കൊണ്ടുപോകാറുണ്ടെങ്കിലും ഈ കിണറിനെ ആരാധിക്കുന്ന പതിവില്ല. ഇപ്പോഴും സംസം കിണറിന്റെ അത്ഭുതത്തെക്കുറിച്ച് ധാരാളം ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. സംസം കിണറിൽ നിന്നും 1 സെക്കൻഡിൽ 80 ലിറ്റർ വെള്ളമാണ് പുറത്തേക്ക് എത്തുന്നത്. മണമോ നിറമോ ഇല്ലാത്ത സംസം വെള്ളത്തിന് ഒരു പ്രത്യേക രുചി കണ്ടെത്തിയിട്ടുണ്ട്. മക്കയിലെ മറ്റു പ്രദേശങ്ങളിലെ ജലനിരപ്പ് കുറയുമ്പോഴും സംസം കിണറിന്റെ ജലനിരപ്പിൽ മാറ്റം വരാറില്ല. ക്ലോറിനൈസേഷനോ കൃത്രിമ ശുദ്ധീകരണ പ്രവർത്തനങ്ങളോ നടത്തേണ്ട ആവശ്യമില്ല. പായലുകളും പൂപ്പലുകളും വളർന്ന് വെള്ളം കേടാകുന്ന പ്രശ്നങ്ങൾ എല്ലാ കിണറുകളിലും ഉണ്ടാകുന്നതാണ്. എന്നാൽ സംസം കിണറിൽ ഇത്തരം പ്രശ്നങ്ങൾ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. സംസം ജലത്തിൽ കാൽസ്യവും മഗ്നീഷ്യവും അടങ്ങിയിരിക്കുന്നതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംസം വെള്ളം ഒരു അണുനാശിനി കൂടിയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ഒരിക്കലും വറ്റാത്ത ഈ നീരുറവയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്.